ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ ബീഫ് പുലർത്തിയതാണ്. അതിനായിട്ട് 2 കിലോ പോത്തിറച്ചി നന്നായിട്ട് കഴുകി വെള്ളം നന്നായി ഊറ്റിക്കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 6 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 4 നാരങ്ങാനീര് 2 ടേബിൾ സ്പൂൺ, 3 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക, പച്ചമുളക് 3 എണ്ണം, കുറച്ച് കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് 2-3 വിസിൽ വരെ നമ്മൾ വേവിച്ചെടുക്കുകയാണ്. ഹാഫ് വേവിലാണ് വേവിച്ചെടുക്കുന്നത്, ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പം വേണം. അപ്പോൾ അതുകൊണ്ട് 3 വിസിൽ മതിയാവും. ഇപ്പോൾ 3 വിസിൽ കൊണ്ട് തന്നെ ഹാഫ് വേവായിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഇത് ഉണ്ടാക്കിയത്. എന്നിട്ട് തന്നെ ഇറച്ചിയിലുള്ള വെള്ളം ഇറങ്ങി വന്നതാണ് ഈ കാണുന്നത്. ഇനി നമുക്കൊരു ചട്ടി തീയ വെച്ച് എണ്ണ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കാം. അതിനുശേഷം അതിലേക്ക് 10 ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ബ്രൗൺ കളറാകുന്നിടം വരെ. ഇതിപ്പം ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഏകദേശം 1/4 തേങ്ങയുടെ കാണും. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ പകുതി വെന്ത് വെച്ചിരിക്കുന്ന ഈ ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിച്ചെടുക്കാം. ഇപ്പോൾ തീ നന്നായിട്ട് കൂട്ടിയിട്ട് വെള്ളം നമുക്ക് പറ്റിച്ചെടുക്കാം. ഇപ്പം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ താത്തി വെച്ച് വേണം ഫുള്ള് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ കിടന്ന് കുക്കായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് വരുന്ന അപ്പോഴാണ്. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തു. ഇപ്പം ഡ്രൈ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ കുറച്ചിട്ടുണ്ടായിരുന്നു, നമുക്കിവിടെ നോക്കിയിട്ട് വേണം. ഇനി അതിലേക്ക് 1/2 സവോള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ നേരം കൊണ്ട് അവസാനം ചേർക്കുന്നതിനായിട്ട് കുറച്ച് ഗരം മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഏലക്ക 1/4 എണ്ണം, ഗ്രാമ്പൂ 1/4 എണ്ണം, കുറച്ച് കറുവപ്പട്ട, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ഇത്രയും നല്ല പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അടിയിൽ പിടിക്കാതെ. ലോ ഫ്ലെയിമിലാണേലും അതിൻ്റെ മസാല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മളിവിടെ 45 മിനിറ്റോളം കുക്ക് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ മീറ്റ് ഇവിടെ കറക്റ്റ് പാകത്തിന് റെഡി ആയിരിക്കുകയാണ്. നന്നായിട്ട് ഫ്രൈ ആയി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പൊടിച്ചു വെച്ച മസാലയെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കോട്ടയം സ്റ്റൈൽ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ചൂടോടുകൂടി തന്നെ വിളമ്പി കഴിക്കണം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.